വാർത്തകൾ വിശദമായി നോക്കാം. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മുന്നിൽ. 10 സീറ്റുകളിൽ യു ഡി എഫ് വിജയിച്ചപ്പോൾ 5 സീറ്റുകൾ അധികം നേടി 9 സീറ്റുകളിൽ വിജയിച്ച ഇടതുമുന്നണി നേട്ടം കൊയ്തു. 3 സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളും വിജയിച്ചു. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പരസ്പരം സീറ്റുകൾ പിടിച്ചെടുത്തപ്പോൾ സീറ്റെണ്ണത്തിൽ യു ഡി എഫ് മുന്നിലെത്തിയെങ്കിലും നേട്ടം കൊയ്തത് ഇടതുമുന്നണിയാണ്. നേരത്തെ 4 സീറ്റുകളുണ്ടായിരുന്ന എൽ ഡി എഫ് 5 സീറ്റുകൾ അധികമായി നേടി. പതിനാല് സീറ്റുകളുണ്ടായിരുന്ന യു ഡി എഫ് 10 ചുരുങ്ങി. 4 സീറ്റുകളുണ്ടായിരുന്ന ബി ജെ പിക്ക് 1 സീറ്റ് നഷ്ടമായി. എറണാകുളം നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ 14-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ യു ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി. എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ എസ് അർച്ചന 98 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരുന്ന സന്ധ്യാനാരായണപിള്ള രാജിവെച്ചതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. തിരുവനന്തപുരം ജില്ലയിലെ 4 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3 എണ്ണത്തിൽ എൽ ഡി എഫും 1 എണ്ണത്തിൽ ബി ജെ പിയും വിജയിച്ചു. 2 വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തു. കണ്ണൂർ ജില്ലയിൽ 4 ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 സീറ്റുകൾ യു ഡി എഫും ഓരോ സീറ്റ് വീതം എൽ ഡി എഫും ബി ജെ പിയും നേടി. മലപ്പുറത്ത് 3 സീറ്റുകളിലും യു ഡി എഫ് വിജയിച്ചു. പാലക്കാട് 2 ഇടത്ത് എൽ ഡി എഫും 1 ഇടത്ത് യു ഡി എഫും 1 സ്വതന്ത്രനും വിജയം കണ്ടു. തൃശൂരിലും കൊല്ലത്തും ഓരോ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എൽ ഡി എഫ് ആണ് ഇവിടെ വിജയിച്ചത്. എറണാകുളത്ത് ഇരുമുന്നണികളും ഓരോ സീറ്റുകൾ വീതം നേടി. ഇടുക്കിയിലെ 2 സീറ്റുകളും യു ഡി എഫിനാണ്. ആലപ്പുഴയിലെ 1 സീറ്റിൽ ബി ജെ പിയും 1 സീറ്റിൽ യു ഡി എഫും വിജയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.